അസ്സലാം വലൈക്കും. ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു സർവീറ്റ് ലക്ഷാനി. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഐറ്റായാലോ, വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ തീ കത്തിക്കുന്നില്ല. തീ കത്തിക്കാണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഏതൊരു കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഡെസേർട്ട് അല്ലെങ്കിൽ സ്വീറ്റ് ഐറ്റം. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നമ്മൾ കുട്ടികൾ റാഫെലോ ബോൾസ് വാങ്ങിക്കഴിക്കാറുണ്ട്. അതേ ടേസ്റ്റിൽ നമുക്ക് ഈ കോക്കനട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കടന്നാലോ. അപ്പോൾ ഈ കോക്കനട്ട് ബോൾസിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ്. ഇനി മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെയൊക്കെ കണ്ടൻസ്ഡ് മിൽക്കാവാം. ഇവിടെ അത്ര മധുരപ്രിയരല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതൊന്ന് ഉരുട്ടി കയ്യിൽ ഉരുളകളാക്കി മാറ്റാം. നമുക്ക് സ്റ്റഫ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് നട്ട്സും യൂസ് ചെയ്യാവുന്നതാണ്. ആൽമണ്ട്, ഹേസൽനട്ട്, നട്ട്സ് എന്തു വേണമെങ്കിലും. ഞാനിവിടെ ആൽമണ്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബദാം. അപ്പോൾ ആ ബദാം അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കാം. ഉരുട്ടി നല്ല സോഫ്റ്റ് ബോളാക്കി മാറ്റാം. ഈ ഉരുട്ടിയെടുത്ത ബോളിനെ നമ്മൾ വീണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്നുകൂടെ മുക്കിയെടുത്താൽ നമ്മുടെ കോക്കനട്ട് ലഡു അല്ലെങ്കിൽ റാഫെലോ ബോൾസ് റെഡിയായി. എത്ര ഈസിയാലേ. അപ്പോൾ ഏതൊരു മക്കൾക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് ഒരു സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റും കൂടിയാണ് ഈ ഒരു റാഫെല്ലോ അല്ലെങ്കിൽ കോക്കനട്ട് ലഡു. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നവരേക്കും ട്രൈ ടു സർവ് ഇറ്റ് ലൈക്ക് ഷാനി.